ഞാൻ ഡോക്ടർ അജിത്താണ്. ഞാൻ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന്റെ മേധാവിയാണ്. നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് അത് കടിച്ച പാമ്പ് വിഷമുള്ള പാമ്പായിരിക്കില്ല. അതല്ല വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ അതിനൊക്കെ തക്കതായ ചികിത്സ നൽകി കഴിഞ്ഞാൽ അത് പൂർണ്ണമായ ചികിത്സിച്ച് ഭേദപ്പെടുത്താം എന്നുള്ളൊരു അഷുറൻസ് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടെൻഷൻ ആയാലും ആങ്സൈറ്റി ആയാലും വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാക്കാനാണ് സാധ്യതയുള്ളത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പാമ്പ് കടിക്കുമ്പോൾ നമ്മൾ കയ്യോ കാലാണെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് ചലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കത് ആ കാലോ കയ്യോ നമുക്ക് സ്പ്ലിൻ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്പ്ലിൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പലകയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ആ ലിംബിന് വേണമെങ്കിൽ സ്പ്ലിൻ്റ് ചെയ്യാം. അപ്പോൾ അത് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കെട്ടുമ്പോഴേ നമ്മളൊരു വീതി കൂടിയ ഒരു തുണി, അതായത് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഉള്ള ആ ബാൻഡേജ് പോലുള്ള കുറച്ച് വീതിയുള്ള ഒരു തുണി വെച്ച് വേണം നമ്മൾ കെട്ടാനായിട്ട്. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു വിരൽ പാസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്പേസ്, അത്രയും ടൈറ്റായിട്ട് മാത്രമേ നമ്മളത് കെട്ടാൻ പാടുള്ളൂ. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്തുകൂടുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചതിന് മുകളിലായിട്ട് വളരെ ടൈറ്റായിട്ട് തുണിയോ അല്ലെ കയറോ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കെട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കെട്ട് ചെയ്യാൻ കെട്ടാൻ പാടില്ല. കെട്ടുവാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു വീതി കൂടിയ ഒരു തുണി വെച്ച് മാത്രമേ നമ്മൾ റാപ്പ് ചെയ്യൂ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു വിരൽ പാസ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കുക, മുറിവ്, ആ പാമ്പ് കടിച്ച മുറിവിൽ നിന്ന് നമ്മൾ രക്തം പ്രസ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിഷം വലിച്ചെടുക്കാനോ നമ്മൾ ശ്രമിക്കാനായിട്ട് പാടില്ല. അപ്പോൾ പാമ്പ് കടിച്ചാളെ നമ്മൾ ASV അതായത് ആൻറ്റി സ്നേക്ക് വെനം അത് ലഭ്യമായുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കുക എല്ലാ പേഷ്യൻസിനും നമ്മൾ ASV നൽകേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വിഷമുള്ള പാമ്പുകളെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലുള്ളത് ഒന്ന് വൈപ്പറയുടെ അതായത് അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ, അത് കൂടുതൽ രക്തം കട്ട പിടിക്കാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുപോകുക. മറ്റുള്ള പാമ്പെന്ന് എല്ലാ പേരുടെ അതായത് നമ്മളെ സർപ്പം അല്ലെങ്കിൽ രാജവെമ്പാൽ അത് കൂടുതലും ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്. ശംഖുവരാമ്പുള്ള പാമ്പുകൾ രണ്ട് വിഭാഗം അതായത് രക്തകട്ട പിടിക്കാത്തതും ഞരമ്പുകളെയും ഒരുമിച്ച് ബാധിക്കാൻ സാധ്യതയുള്ള പാമ്പുകളാണ്. അപ്പോൾ ഇതേപോലുള്ള പാമ്പുകൾ കടിച്ചാൽ മാത്രമാണ് നമ്മൾ ASV നൽകുക. അത് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് പരിശോധിച്ച് നോക്കിയതിന് ശേഷം പാമ്പ് കടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ അതായത് ലോക്കൽ സയൻസ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ അല്ലെങ്കിൽ ഞരമ്പുകൾ ബാധിച്ചതായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ASV അല്ലെങ്കിൽ പോളിവാലൻ്റ് ASV നമ്മൾ നൽകുക. ഇപ്പോൾ ട്രാവൻകൂർ മെഡിസിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ASV റൗണ്ട് ദ ക്ലോക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ക്രിട്ടിക്കൽ കെയറിൻ്റെയും സേവനം നമുക്ക് ഫുൾ ടൈം ഇവിടെ ഉണ്ട്.